BDJS ഇന്ന് അവശേഷിക്കുന്ന രണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഒരു വനിത കൂടിയുണ്ട് എന്നുള്ളതാണ്. ആ വനിതയുടെ പ്രതികരണം ഇന്ന് 24 ലഭിച്ചു. ഒരു വനിതയായ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പറഞ്ഞത്. അവസരം ലഭിച്ചാൽ വന്യമൃഗ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കാൻ സാധിക്കുമെന്നും നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും സംഗീത 24നോട് പറഞ്ഞു. BDJS എന്ന പ്രസ്ഥാനത്തിൽ NDA എന്ന പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു വന്യമൃഗ അറ്റാക്ക്, അത് സാധാരണക്കാരുടെ ജനങ്ങളായിട്ടുള്ള അവർക്ക് കർഷകർക്കും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദിയുടെ പ്രഭാവവും മോദിയുടെ കാഴ്ചപ്പാടും ഒരു ലീഡർ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ലീഡർ നമുക്ക് കേരളത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമുക്കറിയാം പലരും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് BDJS ആയാലും BJP ആയാലും ആ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. NDA എന്ന പ്രസ്ഥാനത്തിലൂടെ ഇറങ്ങുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്.